ഇത്തവണത്തെ ക്രിസ്മസ് സീരീസിലെ 14-ാമത്തെ റെസിപ്പിയാണിത്. നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്ത ശേഷം 1 കിലോ ഉണ്ട്. ആ വലിയ ലെഗ് പീസ് മാത്രം ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും പെരിഞ്ചീരകപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വീതം നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തത്. 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടിത് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് അടുത്ത ദിവസമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫ്രീസറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നിങ്ങളൊരു 3 മണിക്കൂറൊക്കെയാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത് കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് അടുത്ത ദിവസം ഫ്രീസറിൽ നിന്നും ഞാനിത് കുറച്ച് നേരം മുമ്പ് തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ മാറിയ ശേഷമാണ് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ 2 വശവും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്ന ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ചിക്കൻ കഷ്ണങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇതിന്. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.